ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടോപ്പ് ടു ആരൊക്കെയാണ്? എനിക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഞാൻ വന്നിട്ട് ഇവരൊക്കെ കണ്ടസ്റ്റൻസിൻ്റെ ഇത് വന്നിട്ട് നിങ്ങൾ പറഞ്ഞു ടോപ്പ് 5 പ്രഡിക്ഷൻസ് പറയുക, അല്ലെങ്കിൽ ടോപ്പ് 2 പ്രഡിക്ഷൻസ് പറയുക എന്നൊക്കെ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ടോപ്പ് 2 പ്രഡിക്ഷൻ പറയാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അക്സെപ്റ്റബിൾ ആണ് എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒത്തിരി പേര് മെസ്സേജ് അയച്ചുകൊണ്ട് ആരാണ് ടോപ്പ് 2, നിങ്ങളുടെ മനസ്സിലെ ടോപ്പ് 2 ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ട്വിസ്റ്റുകൾ ടോപ്പ് 2 കാര്യത്തിൽ സംഭവിക്കുമോ? എന്താണ് ആ വിന്നർ ക്വാളിറ്റി? ആർക്കെങ്കിലും ഉണ്ടോ? ഏറ്റവും കൂടുതൽ വിന്നിംഗ് ക്വാളിറ്റി ഉള്ളത് ആർക്കാണ്? ആരായിരിക്കും വിന്നർ ആകാൻ സാധ്യത? എല്ലാം ഞാൻ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ജെനുവിൻ ബിഗ് ബോസിന്റെ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് കാണിക്കണം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒപ്പീനിയൻ ആണ്. ഞാൻ ബിഗ് ബോസ് ഹിന്ദി 5 വർഷമായിട്ട് കാണുന്ന ഒരാളാണ്. തമിഴ്, മലയാളം ഇത് ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഡൈജസ്റ്റ് ആവും ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല. സാധാരണ ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് ഒരൊറ്റ കാര്യത്തിൽ ഞാൻ ന്യൂട്രലായിട്ട് നിന്നാണ് പറഞ്ഞു പോകുന്നത്. ഇനി എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയണം. നിങ്ങൾ യോജിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ സീസണിൻ്റെ ടോപ്പ് 5 എന്ന് പറഞ്ഞ് കിട്ടിയത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള മത്സരാർത്ഥികൾ ചേർത്തിട്ടുള്ള ആ ഒരു ടീമിനെ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വോട്ടിങ്ങിൽ വരാതിരുന്ന് രക്ഷപ്പെട്ടത് കൊണ്ടോ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ടോപ്പ് 5 ആണിത്. അതിനകത്ത് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഡിസർവിങ് അല്ലാത്ത ആൾക്കാരും ഉണ്ട്. കൊഴിഞ്ഞു പോയിട്ടുള്ള പലരും ഈ ഒരു ടോപ്പ് 5 വരാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. കമ്പയർഡ് ടു ഇപ്പം നമ്മുടെ ടോപ്പ് 5 നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അൻസിബ, സിജോ, പിന്നെ നമ്മുടെ ഗബ്രി, ഇവരൊക്കെ കുറച്ചുകൂടി ഈ പറയുന്ന ടോപ്പ് 5 നിൽക്കുന്നവരിൽ നിന്നും 1-2 പേരെക്കാളും മികച്ച ആൾക്കാരായിരുന്നു ഇതിനകത്തേക്ക് വരാം. പക്ഷേ ഈ പറയുന്ന പോലെ സാഹചര്യത്തിൻ്റെയും വോട്ടിങ്ങിൻ്റെയും ഭാഗ്യം കൊണ്ടും ഒക്കെ തന്നെ പുറത്തു പോയിട്ടുള്ള 2-3 പേര് ഉണ്ട്. ഈ സീസൺ മുഴുവൻ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൺഫെയർ എവിക്ഷൻ നടന്നിട്ടുള്ള ഒരു സീസണാണ്. ഇപ്പോൾ കുറേ പേര് ചാടി വരും അവരെ PR ആണ് ഇവരെ PR ആണ് എന്നൊക്കെ പറഞ്ഞോട്ടെ. എന്നാലും ഇനി നമ്മൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ടോപ്പ് 5 നമ്മളെ കയ്യിലുണ്ട്. ഇതിനകത്ത് നിന്നും എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th പൊസിഷൻ ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ടോപ്പ് 5 നിന്നും 5th പൊസിഷൻ അത് കറക്റ്റ് യോജിക്കുന്നത് റഷ്യയ്ക്കാണ്. കാരണം ഈ പറയുന്ന പോലെ കമ്പയർഡ് ടു അതർ 4 കണ്ടസ്റ്റൻസ് ആർ ഇൻക്ലൂഡിങ് ടോപ്പ് 5, റഷ്യയാണ് ഇതിനകത്ത് ഈ പറയുന്ന പോലെ കണ്ടന്റ് കുറച്ച് കൊടുത്തതും. ഷോയ്ക്ക് വേണ്ടി റഷ്യ എന്ത് കൊടുത്തു? ഷോയ്ക്ക് വേണ്ടി റഷ്യ എന്താണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തത്? അതാണ് നമ്മൾ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഷോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് റഷ്യ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇവർക്ക് ഡെയിലി പേയ്മെൻറ്റ് കൊടുത്ത് ഗെയിം കളിക്കാനാണ് റിയാലിറ്റി ഷോയിൽ ഇവരെ കൊണ്ടുവന്ന് ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന 5 പേരിൽ നിന്നും അർഹത കുറഞ്ഞൊരു വ്യക്തി, 5 പേരിൽ നിന്നും അർഹത കുറഞ്ഞൊരു വ്യക്തി റഷ്യയാണ്. സോ റഷ്യയ്ക്ക് എൻ്റെ മനസ്സിൽ ടോപ്പ് 5 ആണ്. ടോപ്പ് 5 റഷ്യയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും റഷ്യയ്ക്ക് അർഹമായിട്ടുള്ള ഒരു പൊസിഷൻ ഇപ്പം നിൽക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത് ടോപ്പ് 4 എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അഭിഷേക് ശ്രീകുമാറിൻ്റെ പേര് പറയും. സത്യം, അഭിഷേക് ശ്രീകുമാറിൻ്റെ പേരാണ് ടോപ്പ് 4 എന്ന് ഞാൻ പറയുന്നത്. കാരണം ബാക്കി 3 പേരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അഭിഷേകിനാണ് എനിക്ക് തോന്നുന്നത്. അഭിഷേക് അവിടെ സംസാരിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ജെനുവിനിറ്റി കാണിച്ച്, പുള്ളിക്കാരൻ ഭയങ്കര ജെനുവിനാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. പക്ഷേ ജെനുവിനിറ്റി കാണിച്ച് അവിടെ ഇരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. അഭിഷേക് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഇത്രയും ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ഞാനത് പറയുന്നത്. എൻ്റെ വളരെ 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 അടുത്ത സുഹൃത്താണ് അഭിഷേക്. പക്ഷേ അഭിഷേക് ഈ പറഞ്ഞ പോലെ ടോപ്പ് 4 എന്നുള്ളൊരു പൊസിഷനാണ് അഭിഷേകിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. കാരണം അഭിഷേക് അവിടെ ജെനുവിനിറ്റിയാണ് കാണിച്ചത്. അഭിഷേക് പുറത്ത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതിനകത്ത് നിൽക്കുന്ന അഭിഷേക് സെയിം പുറത്ത് എങ്ങനെയാണ്, അതേ സെയിം ആണ് തന്നെയാണ് അഭിഷേക്. അപ്പം അഭിഷേകിന് കിട്ടാനുള്ള ഒരു പൊസിഷൻ 4th ആണ്. ഈ പറയുന്ന പോലെ ഗെയിം പ്ലാൻസ് എന്ന് പറഞ്ഞൊരു സാധനം അഭിഷേക് അവിടെ കൊണ്ട് ഇംപ്ലാന്റ് ചെയ്തിട്ടില്ല. അതൊരു റിയാലിറ്റി ഗെയിം ഷോ അല്ലേ, അപ്പം നമ്മൾ ഗെയിം എന്തെങ്കിലുമൊക്കെ കളിക്കണം അല്ലേ. അപ്പം അഭിഷേകിനെ ഞാൻ പറഞ്ഞ ടോപ്പ് 4 ആണ്. ആ ഒരു 4th പൊസിഷൻ അഭിഷേകിന് കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ ആണെന്ന് ഞാൻ പറയും. ഇപ്പം കമ്പയർഡ് ടോപ്പ് 5 നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ ബാക്കി 3 പേരുണ്ട്, ജിൻഡോ, ജാസ്മിൻ, അർജുൻ. ഇവരിൽ ടോപ്പ് 3 ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും അനക്കം തരുന്നത്. എൻ്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിൽ ടോപ്പ് 3 കിട്ടേണ്ടത് അർജുനാണ്. കാരണം കമ്പയർഡ് ടു ജിൻഡോ ആൻഡ് ജാസ്മിൻ, ഷോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കുറവാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കും ടാസ്കുകൾ ജയിച്ചിട്ടില്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ടാസ്ക് ജയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ടാസ്ക് അല്ല ബിഗ് ബോസ്.
ബിഗ് ബോസിലേക്ക് പോകുന്ന പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ അത്ര ടാസ്ക് ജയിച്ചു, ഞാനാണ് എല്ലാ ടാസ്ക് ജയിച്ചത്, ഇവരിനി 100 ടാസ്ക് കൊടുത്ത് 100 എണ്ണത്തിലും ജയിച്ചു എന്നിരിക്കട്ടെ. ടാസ്ക് കളിക്കുന്നതല്ല ബിഗ് ബോസ്, ആ വീട്ടിൽ സർവൈവ് ചെയ്യുകയാണ് വേണ്ടത്. പ്രേക്ഷകരുടെ വോട്ട് അതിന് വാല്യൂ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായം, നമ്മളവിടെ എന്ത് പറയുന്നു, നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ നമ്മൾ എങ്ങനെ നേരിടുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുനെതിരെ ആ വീട്ടിൽ ഒരു ആർഗ്യുമെൻ്റ് പോലും വന്നിട്ടില്ല, ഒരു ആർഗ്യുമെൻ്റ് പോലും അർജുനെതിരെ അവിടെ വന്നിട്ടില്ല. അർജുൻ ടാസ്ക് കളിച്ചിട്ടുണ്ട്, അത് സൂപ്പറാണ്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അടിപൊളിയായിട്ട് അർജുൻ ടാസ്കുകൾ ഒത്തിരി ടാസ്കുകൾ അർജുൻ കളിച്ചിട്ടുണ്ട്, അതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് വേണ്ടി അർജുൻ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ ശ്രീജുൻ എന്ന് പറയുന്ന ഒരു കോംബോയാണ് അത്. വാട്ടർ മേ ബി ഇറ്റ് ഇസ് ഫേക്ക് ഓർ റിയൽ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. അതൊക്കെ ബിഗ് ബോസ് ആകുമ്പോൾ കോംബോ ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും അതൊക്കെ എന്തോ അവിടെ. പക്ഷേ അർജുൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഷോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ കമ്പയർഡ് ടു ജിൻഡോ ആൻഡ് ജാസ്മിൻ എനിക്ക് തോന്നുന്നു ഒരു തേർഡ് പൊസിഷനാണ്. ഒത്തിരി കാര്യങ്ങളിൽ അർജുന് ഇടപെടാമായിരുന്നു, നമ്മുടെ ഒപ്പീനിയൻസ് പറയാമായിരുന്നു. അർജുൻ ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഉടക്കൊണ്ടാക്കുക, വടക്കൊണ്ടാക്കുക, അടിയുണ്ടാക്കുക, അങ്ങനെ അല്ല. അതൊക്കെ പുറമേ ആയിട്ട് ഒരു സംഭവമുണ്ട്. അവിടെ നമ്മൾ പോയി നിൽക്കുന്നത് സൊസൈറ്റിയിലെ 16 അല്ലെങ്കിൽ 17 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുടെ ഇടയിലാണ്. അപ്പം അവിടെ പോയി നമുക്ക് ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു അഭിപ്രായവും ഇല്ലാതെ കയ്യും കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക, ഒരു പ്രശ്നത്തിലുണ്ടാകുന്ന ഒരു അഭിപ്രായം ഇല്ലായ്മയാണ്. അപ്പം നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ പോകുന്നത് തന്നെ അവിടെ നമ്മൾ ജയിക്കാനാണ്. അപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം കാണിക്കണം അല്ലേ. അപ്പം ഞാൻ അതുകൊണ്ട് അപ്പം അഭിപ്രായം ഈ പറയുന്ന കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് കമ്പയർഡ് ടു ജിൻഡോ ആൻഡ് ജാസ്മിൻ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് അർജുന ഒരു തേർഡ് പൊസിഷനാണ്. പക്ഷേ വോട്ടുകൾ വരുന്നത് പല ലെവലിലാണ്. പ്രേക്ഷകർ ഈ പറയുന്ന അർജുനെ ആയാലും ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും അക്സെപ്റ്റ് ചെയ്യുന്നത് പല വേയിലാണ്. അപ്പോൾ അതുകൊണ്ട് അർജുന ഈ പറയുന്ന top 2 ചിലപ്പോൾ top 3 ചിലപ്പോൾ top 1 വിന്നർ വരെ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പം അതങ്ങനെ. ഇനി അടുത്ത് സെക്കൻഡ് പൊസിഷൻ ആൻഡ് ഫസ്റ്റ് പൊസിഷൻ, ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് പറയുകയാണ്. ഞാൻ ഒരു പാർഷ്വാലിറ്റിയും ഇന്നുവരെ ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് 7 കണ്ടസ്റ്റൻസ് ഈ സീസണിലുള്ള 7 കണ്ടസ്റ്റൻസിനെ എനിക്ക് അറിയാമെന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് വളരെ അടുപ്പമുള്ള 2 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഒരാൾ സിജോയായിരുന്നു, ഭയങ്കര അടുപ്പമാണ്, എൻ്റെ ബ്രദറിനെ പോലെയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ്, എൻ്റെ ചങ്കാണ് സിജോ. എന്നിട്ട് ഞാൻ സിജോ അതിനകത്ത് വന്നാൽ ഞാൻ ഒരു പാർഷ്വാലിറ്റിയും കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യാൻ അഭിഷേക് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അഭിഷേകിനെ ഇന്ന് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എന്താ അഭിഷേകിൻ്റെ അത്രയ്ക്കും അടുത്തിട്ടുള്ള അടുത്ത സുഹൃത്താണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഒരു വർക്കുകളോ ഒരു PR വർക്കുകളോ ഒരു കാര്യങ്ങളോ ഒരു സപ്പോർട്ട് പോലും ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ ഒരാളുടെ PR ആണെന്ന് പറയുന്നവർ നിങ്ങളത് തെളിയിച്ച് കാണിക്കുക, വെറുതെ കിടന്ന് കുറച്ചിട്ട് കാര്യമില്ല, അത് തെളിയിക്കുക. അപ്പം സെക്കൻഡ് പൊസിഷൻ ആൻഡ് ഫസ്റ്റ് പൊസിഷൻ എനിക്ക് പറയാനുള്ളത് ജാസ്മിനോർ ജിൻഡോ രണ്ടിലാറ് കപ്പടിച്ച് കഴിഞ്ഞാലും രണ്ടിലാറ് സെക്കൻഡ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാലും ഐ എം വെരി സാറ്റിസ്ഫൈഡ്, എൻ്റെ ഒപ്പീനിയൻ ആണ്. ബിക്കോസ് ഓഫ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നല്ല ആൾക്കാരുടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഷോ അല്ല. ഇറ്റ്സ് എ റിയാലിറ്റി ഗെയിം ഷോ, ഇറ്റ്സ് എ സർവൈവൽ ഷോ, ഇറ്റ്സ് എ ഗെയിം ഷോ. അപ്പോൾ അവിടെ ഗെയിം കളിക്കുക, അവിടെ സർവേ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ ആദ്യം ജാസ്മിൻ്റെ വിഷയം എടുക്കാം. അപ്പം ഇത്രയും നെഗറ്റിവിറ്റി വാരിക്കൂട്ടി സമൂഹത്തിന് ഇത്രയും തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ള ജാസ്മിനെ വിന്നറാക്കണം എന്ന് നിങ്ങൾ പറയാനുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ ജാസ്മിൻ വിന്നറാകാൻ ക്വാളിറ്റി ഉണ്ടെന്ന് അൻസിഫ് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ ബിഗ് ബോസ് ഹിന്ദിയും തമിഴും കാണുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും, ഷോയിൽ നെഗറ്റീവ് കാണിച്ചോ, ഞാൻ ഇവരുടെ പേഴ്സണലായിട്ട് പറയുന്നില്ല, ഷോയിൽ നെഗറ്റീവ് കാണിച്ചോ പോസിറ്റീവ് കാണിച്ചോ, വാട്ട് എവർ മേ ബി ഇറ്റ് ഈസ് കണ്ടന്റ്. ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ പേരാണോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് അതാണ് കണ്ടന്റ്. സീസൺ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്, എന്താണ് ഓർമ്മ വരുന്നത്? എനിക്ക് പേഴ്സണലി സീസൺ 1 എന്ന് പറയുമ്പോൾ ഓർമ്മ വന്നത് രഞ്ജിനി, എന്താ പേളിഷ് അല്ലേ, പേളിഷ് സാബു തന്നെല്ലോ. സീസൺ 2 രജിത് കുമാർ, സീസൺ 3 ഓർമ്മ വരുന്നത് എന്താ, മണിക്കുട്ടൻ, DFK ഫിറോസ് ഖാൻ. സീസൺ 4 എന്താ ഓർമ്മ വരുന്നത്, റോബിൻ തന്നെ, റോബിൻ ജാസ്മിൻ റിയാസ്, ഇത് തന്നെയാണോ നമുക്ക് ഓർമ്മ വരുന്നത്? സീസൺ 5 എന്താ ഓർമ്മ വരുന്നത്, മാരാർ ശോഭ തന്നെയാണോ? സീസൺ 6 എന്താ ഓർമ്മ വരുന്നത്, ജാസ്മിൻ ഗബ്രി ജിൻഡോ തന്നെ. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കങ്ങനെയാണ്.
അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പം ജാസ്മിൻ വിന്നർ ആയാലും റണ്ണറപ്പ് ആയാലും അത് ബെസ്റ്റ് പൊസിഷൻ ആണ് കിട്ടുന്നത്. കാരണം ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 6 ഭയങ്കര ഒരു സൂപ്പർ ഹിറ്റ് ആണ്. ടി ആർ പികളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി കിട്ടിയിട്ടുള്ള സീസൺ ആണ് സീസൺ 6. അതിന് ടോക്സിസിറ്റി ആയിക്കോട്ടെ, ഇവർ പുറത്തു കൊടുക്കുന്ന അൺവാണ്ടഡ് മെസ്സേജസ് ആയിക്കോട്ടെ, റോങ് മെസ്സേജസ് ആയിക്കോട്ടെ, വാട്ടെവർ മേ ബി ഇറ്റ് ഈസ്, ഇറ്റ്സ് ഓൾവേസ് കണ്ടന്റ്. കണ്ടന്റ് ആണ്. ഷോ വിജയിച്ചോ? വിജയിച്ചു. ജാസ്മിൻ കാരണമോ ജിൻഡോ കാരണമോ ആര് കാരണമായാലും ഈ ഷോ കാണാൻ ആൾക്കാർ, എന്താ അവരവിടെ ചെയ്യുന്നത്, എന്ന് കാണാൻ അവിടെ ആൾക്കാർ വന്നോ, അത് ഷോയുടെ വിജയമാണ്. ജാസ്മിനെ കൊണ്ട് അല്ലെങ്കിൽ ജിൻഡോയെ കൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 6 സക്സസ് ആയോ, അവരെന്ത് ചെയ്തു എന്നുള്ളതല്ല, സക്സസ് ആയോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാസ്മിൻ വിന്നർ ആയാലും റണ്ണറപ്പ് ആയാലും അത് അർഹതയുള്ള ഒരു പൊസിഷനാണ്. പക്ഷേ ഒരു തേർഡ് പൊസിഷനിലേക്ക് ജാസ്മിൻ ആയാലും ജിൻഡോ ആയാലും തള്ളപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ അൺഫെയർ ആണ്. ജിൻഡോ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ, ഒരു തേർഡ് പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു അൺഫെയർ ആണ്. അപ്പൊ ജാസ്മിന്റെ കേസ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഒരു പി ആറിനെ ഭാഗമല്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, കാരണം ആളുകൾക്ക് വിവരമൊന്നും പറയുന്ന സാധനമില്ല. എന്നെ വീട്ടിലിരിക്കുന്നവരെ നാട്ടിലിരിക്കുന്നവരൊക്കെ ചീത്ത വിളിച്ച് കമന്റ് ബോക്സ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഇനിയുള്ള ബിഗ് ബോസ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കണ്ടന്റ് തരുന്ന ആൾക്കാർ, അതിന് എന്തോ അടിയോ കുത്തോ ബഹളമോ എന്തോ ആയിക്കോട്ടെ, കണ്ടന്റ് തരുന്ന ആൾക്കാർ. അപ്പൊ ജാസ്മിന്റെ കേസ് ഞാൻ മാറ്റി നിർത്തി. ഇനി ജിൻഡോയുടെ കേസ്. ജിൻഡോയുടെ കേസ് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്ന, പകുതി ആൾക്കാർ പറയുന്നത്, ഇവനെ മണ്ടനല്ലേ, ഇവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ലേ ആൾക്കാരെ, ഇവൻ എന്ത് ആളുകളെ പറ്റിച്ചല്ലേ കളിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ജിൻഡോ മണ്ടനായിക്കോട്ടെ, പൊട്ടനായിക്കോട്ടെ, വട്ടനായിക്കോട്ടെ, വാട്ടവർ മേ ബി ഇറ്റ് ഈസ്, എന്തായി കഴിഞ്ഞാലും അയാൾ അതിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്ക് കൊടുക്കാനുള്ളതിന്റെ പരമാവധി കൊടുത്തിട്ട് അയാളെ മണ്ടൻ എന്ന് പറഞ്ഞ ആ വീട്ടിലുള്ള എല്ലാവരും വിളിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല മണ്ടൻ. അയാൾക്ക് വേണമെങ്കിൽ അയ്യോ എന്നെ മണ്ടൻ എന്നാണ് പോർട്രേറ്റ് ചെയ്യുന്നത്, കളം മാറ്റി ചവിട്ടാം. ചവിട്ടിയോ? ഇല്ല, ചവിട്ടിയില്ല. ആല്ല, ഞാൻ മണ്ടനാ, ഞാൻ മണ്ടൻ തന്നെടാ, എടാ ഞാൻ മണ്ട, ഞാൻ ഇങ്ങനെ നിൽക്കൂ. ആ ലെവലിൽ അയാൾ അവിടെ നിന്നു, അയാള് ആ ലെവലിൽ അവിടെ നിന്നു. അയാൾ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കത്തുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ കളിക്കത്തുള്ളൂ, ഞാൻ തന്നെ ഇവിടെ പൊക്കും, ഞാൻ തന്നെ അത് ചെയ്യും. എന്ത് എല്ലാ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ജിൻഡോ മിക്കവാറും ഉള്ളതിൽ തോക്കും. എന്നാലും ആ തോറ്റ് വീഴുന്നത് വരെയുള്ള ഒരു കോൺഫിഡൻസും, ഞാൻ ജയിക്കും, എനിക്ക് തന്നെ അത്, എനിക്ക് തന്നെ അത്, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അയാൾ എന്തോ എന്ന് കാണിച്ചു കഴിഞ്ഞാലും എന്തോ അയാൾ കുറേ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ അയാളുടെ ഭാഗത്ത് ഞാൻ തെറ്റെന്ന് പറയത്തില്ല. ഉടായ്പകളൊക്കെ കുറേ ജിൻഡോ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഗെയിമാണ്. ഇപ്പം ഞാൻ നാളെ ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാലും ഉടായ്പ കാണിക്കാൻ നിൽക്കാൻ പറ്റില്ല മക്കളെ, അതാണ് ബിഗ് ബോസ്. നമ്മൾ റിയൽ ആയിട്ട് ഇപ്പം ഈ വീഡിയോയുടെ മുമ്പിലുള്ള ഞാനല്ല യഥാർത്ഥം ഞാൻ. ഇതിപ്പം ഞാൻ പഠിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി പോയിന്റൊക്കെ നോട്ട് ചെയ്തെന്ന് പറയുന്നതാണ്. റിയാലിറ്റിയിൽ അങ്ങനെ ആയിരിക്കുന്നില്ല. റിയാലിറ്റിയിൽ ചിലപ്പോൾ ഞാൻ ഒരു പാവമായിട്ടുള്ള മനുഷ്യനായിരിക്കും, ചിലപ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു മനുഷ്യനായിരിക്കും. പക്ഷെ ബിഗ് ബോസിൽ അതുകൊണ്ടല്ല പോകുന്നത്. ബിഗ് ബോസിൽ പോകുന്നത് എൻ്റെ ഒരു അർത്ഥത്തിൽ ഗെയിം കളിക്കാനാണ്. നമുക്ക് ഫെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗെയിം കളിക്കാനാണ് ബിഗ് ബോസിൽ പോകുന്നത് തന്നെയല്ലേ. അപ്പം നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ആ ഷോക്ക് വേണ്ടി നമുക്ക് ഡെയിലി അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ആ വീട്ടിലുള്ള ഒരാൾക്ക് 10,000 രൂപയെങ്കിലും ഡെയിലി പേയ്മെൻറ്റ് കിട്ടും. ഡെയിലി പേയ്മെൻറ്റ് ഒരു ദിവസം ഒരാൾക്ക് 10,000 രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടും. 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ 1,000,000 രൂപയാണ് ഒരാൾക്ക് വിന്നർ ആയില്ല എങ്കിൽ കൂടെയും കുറഞ്ഞത് കിട്ടുന്നത്, 100 ദിവസം നിൽക്കുമ്പോൾ. അപ്പം നമ്മൾ 10,000 രൂപയും തന്ന് ആഹാരവും തന്ന് നമുക്ക് വസ്ത്രം നമുക്ക് എന്താ പറയുക കിടക്കയും തന്ന് എ സിയും തന്ന് അതിനകത്ത് കൊണ്ടിട്ട് നമ്മുടെ ഈ ലോക മലയാളികളെ മൊത്തവും കാണിച്ചുകൊണ്ട് നമ്മളെ ഫെയിമാക്കുന്നത് എന്തിനാണ്? നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു എന്തിനാണ്? നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തന്നെയല്ലോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് രതീഷ് പറയുന്നത് പോലെ അതാണ് അതിൻ്റെ കണക്ക്. പക്ഷെ അത് അതിര് കടന്നുള്ള വർക്ക് ആവരുത്. രതീഷ് ചെയ്തത് കുറച്ച് കൂടിപ്പോയി, അത്രയും വേണ്ടിയിരുന്നില്ല. അപ്പൊ അതിര് കടന്നുള്ള വർക്ക് ആവരുത്. അപ്പൊ ആ ലെവലിൽ നമ്മൾ സ്വയം നശിക്കുകയോ നമ്മൾ ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയോ എന്തോ ആവട്ടെ, നമ്മൾ ആ എപ്പിസോഡിൽ അന്നത്തെ ലൈവിൽ നിറഞ്ഞു നിന്നോ, അത് തന്നെയാണ് നമ്മുടെ വർക്ക്, അത് തന്നെയാണ് അന്നത്തെ കണ്ടന്റ്. പ്രൊമോ വരുമ്പോൾ ആരാണോ അതിലുള്ളത് അവർ തന്നെയാണ് അന്നത്തെ താരം. ആണോ? അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. ജിൻഡോ ഇനി മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ജിൻഡോ പറയുന്ന ഒത്തിരി കാര്യങ്ങളും, ഇപ്പൊ ജിൻഡോ പറയുന്ന ഒത്തിരി കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ജാസ്മിൻ പറയുന്ന ഒത്തിരി കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന എന്താ പറയുക, അർജുൻ പറയുന്നതും അഭിഷേക് പറയുന്നതും ഋഷി പറയുന്നതും ആ വീട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അഭിഷേകും സിജോയും പറയുന്ന പല കാര്യങ്ങളോടും, അവരുൾപ്പെടെയുള്ള പലരും പറയുന്ന പല കാര്യങ്ങളും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ബിഗ് ബോസിനെ നോക്കി കാണുന്ന അങ്ങനെയാണ്, കണ്ടന്റ് നെഗറ്റീവ് ആയാലും
പോസിറ്റീവ് ആയാലും ആ ഷോക്ക് വേണ്ടി അവരെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ആ ഷോ സക്സസ് ആയത് ആര് കാരണമാണോ അത് കാണുന്ന നമ്മൾ പ്രേക്ഷകർ അത് ചിന്തിച്ചു കൊണ്ട് വേണം അവർക്ക് വോട്ട് കൊടുക്കാൻ. ഞാൻ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുക്കാം. എൻ്റെ ഒപ്പീനിയൻ, നിങ്ങൾക്ക് ഒപ്പീനിയൻ ഇല്ലേ, ആര് ടോക്ക് ടു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ എൻ്റെ ഒരു കണക്കാക്കല്ല, എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഞാൻ പറയാം. എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ്, പക്ഷെ അങ്ങനെ ഒന്നും നടക്കത്തില്ല. ജിൻഡോ ജാസ്മിൻ ടോപ്പ് 1-2 വരണം. അത് അങ്ങോട്ടും കൂടെ തിരിഞ്ഞ് ജിൻഡോ ഫസ്റ്റും ജാസ്മിൻ സെക്കൻഡ് ആയാലും, ജാസ്മിൻ ഫസ്റ്റും ജിൻഡോ സെക്കൻഡ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിസർവിംഗ് ആണടേ. നിങ്ങൾ എത്ര പേര് എന്നെ തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ അത് ഭയങ്കര ഡിസർവിംഗ് ആണ്. നിങ്ങൾ ബിഗ് ബോസ് ഇനിയും കുറച്ച് 5 വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ പറയാം എഴുന്നേറ്റ് പോകാം, നമുക്ക് റിവ്യൂ ഒന്നും കേൾക്കണം, നമുക്കറിയാം. ആ ലെവലിലേക്ക് നിങ്ങൾ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. തേർഡ് പൊസിഷനിൽ നിന്നും അർജുൻ സെക്കൻഡ് പൊസിഷനിലേക്ക് കയറിയാലോ ഫസ്റ്റ് പൊസിഷനിലേക്ക് കയറിയാലോ അത് ഒട്ടും ഡിസർവിംഗ് അല്ല. ഒട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഡിസർവിംഗ് അല്ല. അർജുൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരാണ് എന്നെ അറ്റാക്ക് ചെയ്യുമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തേർഡ് പൊസിഷൻ, അർജുന് അർജുന് ഫോർത്ത് കിട്ടിക്കഴിഞ്ഞാൽ അയ്യേ അത് ഡിസർവിംഗ് അല്ല. അർജുന് ഈ ടോപ്പ് 5 പൊസിഷനിൽ അർജുന് തേർഡ് തന്നെ കിട്ടണം. തേർഡ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിസർവിംഗ് ആണ്. അർജുൻ തേർഡൊക്കെ ഡിസർവ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും തേർഡ് പൊസിഷനൊക്കെ ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ 4-5 ഒക്കെ ഭയങ്കര അൺഫെയർ ആണ്. 5 ഋഷിക്ക് തന്നെ കിട്ടണം, 4 അഭിഷേകിന് തന്നെ കിട്ടണം, 3 കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേകിന് അത് ബോണസ് ആണ്. പക്ഷേ അഭിഷേകിന് 4 തന്നെയാണ് അർഹതപ്പെട്ടിട്ടുള്ള പ്രൈസ്, 4 തന്നെയാണ്. പക്ഷെ 3 കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബോണസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ എനിക്കിതാണ് പറയാനുള്ളത്. ഇനി തെറി വിളികളുടെ പൂരമായിരിക്കും, പൂരം എന്തായാലും വന്നോട്ടെ. പക്ഷെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ നടക്കാൻ പോകില്ല, നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ഞാൻ ഈ പറഞ്ഞ പോലെ നടക്കത്തേ ഇല്ല, നടക്കത്തില്ല, 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 ഉറപ്പാണ്. അത് അങ്ങനെ ആയിരിക്കത്തില്ല. ഇതിന് നല്ല ട്വിസ്റ്റ് വരും, അതാണ് ഞാൻ ട്വിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ട്വിസ്റ്റ് വരും, നല്ല ട്വിസ്റ്റ് വരും. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റ് റെക്കമെൻഡ് ചെയ്യുക. ഇനിയും സൈബർ അറ്റാക്ക് ദൈവകരുത കൈകുപ്പിപ്പറാണ് ചെയ്യാതിരിക്കുക. അത്രത്തോളം ഞാൻ സഹിച്ചിട്ടുണ്ട് ഈ സീസണിൽ സൈബർ അറ്റാക്കുകൾ. അത് ഞാൻ വന്ന് ഞാൻ തുറന്ന് പറയുന്നതായിരിക്കും. കുറേയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ ഞാൻ പറഞ്ഞിട്ടില്ല. സീസൺ കഴിഞ്ഞിട്ട് പറയാം. അത്രയേറെ ഞാൻ സഹിച്ചിട്ടുണ്ട്, ഞാൻ കരയുന്ന സാഹചര്യം വരെ എത്തിയിട്ടുണ്ട് അത്ര കണ്ടിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ അതിനുശേഷമാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ കമൻറ്റ് ബോക്സ് തുറക്കാതായത്. കാരണം അത്രത്തോളമാണ് ആൾക്കാരുടെ ടോക്സിസിറ്റി, PR ആർമികൾ എല്ലാവരും കണക്കാ. ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും കണക്കാ. അടുത്ത അപ്ഡേറ്റഡ് വരാം, ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.